ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ പ്രാചീനതയെ ശ്രദ്ധാപൂർവം പരിപോഷിപ്പിച്ചിട്ടുള്ള സംഹിതാ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാണ് ചരകസംഹിത. ഭഗവാൻ ആത്രേയൻ ശ്രദ്ധാപൂർവം ഉപദേശിക്കുന്ന അതിലെ സൂത്രസ്ഥാനം 1-ാം അധ്യായം ബലിനികളെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. ശംഖിനി, വിടങ്കിനി, ത്രിപുഷം, മദന, ദാമാർഗവ, ഇക്ഷ്വാകു, ജീമൂതം, കൃതവേദന, കഞ്ചൻകോര, വിഴാൽ, വെള്ളരി, മലങ്കാര, തുളയ്ക്കാപ്പീരം, പേച്ചുര, ചുര, ഇവയൊക്കെ അനൂപദേശത്തുണ്ടാകുന്നവയും സ്ഥലജം ച ഏവ സമദേശത്തുണ്ടാകുന്നവയുമെന്ന് രണ്ടു പ്രകാരത്തിൽ പറയപ്പെട്ടു. ദ്വിവിധം അനൂപം സ്ഥലജം ച ഏവ ദ്വിവിധം, രണ്ട് തരത്തിലാണ് ഇവ അനൂപദേശത്തുള്ളവയെന്നും സമദേശത്തുണ്ടാകുന്നവയെന്നും രണ്ട് തരത്തിലാണ്. ക്ലീതകം അതിമധുരം, ഗ്ലൈസിറിസ, ഗ്ലാബ്രാലിൻ, ഫാബേസിയെ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ആയുർവേദ പ്രകാരം പ്രാചീന സസ്യശാസ്ത്ര പ്രകാരം നിഘണ്ടുക്കൾ പ്രകാരം അപരാജിതാകുലത്തിൽപ്പെട്ട ക്ലീതകം, പ്രകീരിയാച പ്രകീരിയ ഞെട്ടാവൽ, ഹോളോലിലിയ ഇൻഡഗ്രിഫോളിയ പ്ലഞ്ച്, അൽമേസിയ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ചിരുവില്വക്കുലം, ചിരുവില്വ കുലം, പ്രകീരിയ ഞെട്ടാവൽ, ഉദകീരിയാച ഉദകീര്യം, ഉങ്ങ് പൊങ്ങ് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പൊങ്ങാമിയ പിന്നാറ്റാലിൻ, ഫാബേസിയെ കുടുംബത്തിൽപ്പെട്ട അപരാജിത കുലം തന്നെ. പ്രത്യക് പുഷ്പ കടലാടി, അഖിരാന്ത സാസ്പരാലിൻ, അമരാന്തസിയ കുടുംബത്തിൽപ്പെട്ടതാണ്, ഫാമിലിയിൽപ്പെട്ടത്, ആയുർവേദത്തിൽ തണ്ടുലീയ കുലത്തിൽപ്പെട്ടതാണ്. തണ്ടുലീയ കുലത്തിൽപ്പെട്ട പ്രത്യക് പുഷ്പ കടലാടി വൈദിക സാഹിത്യത്തോളം പഴക്കമുള്ള, വൈദിക ഔഷധങ്ങളിൽ തന്നെ ഏറ്റവും പ്രശസ്തി നേടിയിട്ടുള്ള, ഒട്ടെല്ലാ വൈറൽ രോഗങ്ങൾക്കും ഫലപ്രദമായ വലിയ കടലാടി, തഥാ അതുപോലെ അഭയ കടുക്ക, ചെർമനേലിയ ടെർമിനേലിയ ചെബുല, ടെർമിനേലിയ ചെബുല കോംബ്രട്ടൈസിയെ കുടുംബത്തിൽപ്പെട്ടതാണ്, ഹരീതകി കുലം കടുക്ക, അന്തകോടര പുഷ്പീച മറിക്കുന്നി, അർജീറിയ നെർവോസ
കൺവൾവൾ സേസിയെ കുടുംബത്തിൽപ്പെട്ടതാണ്. ഏരണ്ട കുലം, ത്രിവൃത കുലം, അന്തകോടര പുഷ്പി ത്രിവൃത കുലം. ഹസ്തിപർണ്യാഹാച ആവണക് റിസിനസ് കമ്മ്യൂണിസിലിൻ യൂഫോർബേസിയെ കുടുംബത്തിൽപ്പെട്ടതാണ്. കമലകുലം, ഏരണ്ട കുലം, ഏരണ്ട കുലത്തിൽപ്പെട്ട ഏരണ്ടം ഹസ്തിപർണി ആവണക്ക് വടക്കേന്ത്യയിൽ നിന്ന് ചരകത്തിന് വ്യാഖ്യാനങ്ങൾ രചിക്കുമ്പോൾ പലരും വ്യക്തമായി പറയാത്ത, ദക്ഷിണാത്യന്മാർ പൊതുവെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഹസ്തിപർണി. ശാരദം താമര, നീലംബോ ന്യൂസിഫേറ ഗർഷൻ നിംഫാസേസിയ കുടുംബത്തിൽപ്പെട്ടതാണ്. അത് കമലകുലം. കമ്പില്ലകം, കമ്പിപ്പാല, മല്ലോട്ടസ് ഫിലിപ്പൻസിസ് യൂഫോർബേസിയ കുടുംബത്തിൽപ്പെട്ട ഏരണ്ട കുലത്തിലുള്ള കമ്പിപ്പാല. ആരഗ്വധയോഹു കണിക്കൊന്ന, കാസിയ ഫിസ്റ്റുലാലിൻ കാസാൽപിനേസിയെ ഫാമിലിയിൽപ്പെട്ട കണ്ടകി കരഞ്ച കുലം, കണ്ടകി കരഞ്ച കുലത്തിലുള്ള ആരഗ്വധ. ഫലം, ഇവയുടെ ഫലം യച്ച അതുപോലെ കുടജസ്യ കുടകപ്പാലരി ഹോളോറിന ആൻറ്റി ഡിസൻട്രിക്ക അപ്പോസൈനേസിയെ ഫാമിലിയിൽപ്പെട്ട കുടജ കുലം കുടകപ്പാലയരി. ധാമാർഗവ ലൂഫ സിലിൻഡ്രിക്കാലിൻ തുളയ്ക്കാപ്പീരം. ഇക്ഷ്വാകു പേച്ചുര ലാഗനേറിയ സിസറേറിയ സ്റ്റാൻലി. ജീമൂതം പീച്ചിൽ ലൂഫ അക്യൂട്ടാങ്കുല റോക്സ്. കൃതവേദനം ലൂഫ എച്ചിനേറ്റ റോക്സ്. കുടജ ഹൊളോറിന ആൻറ്റി ഡിസൻട്രിക്ക വാൾ. ത്രപുഷ കുക്കുമിസ് സറ്റൈവസ്ലിൻ വെള്ളരി. ഹസ്തിപർണി ആവണക്ക് റിസിനസ് കമ്മ്യൂണിസിലിൻ ഇവ വമനത്തിനും ആസ്ഥാപനത്തിനും വസ്തിക്കും ഉത്തമമാണ്. പ്രത്യക് പുഷ്പ കടലാടി അഖിരാന്ത സാസ്പിരാലിൻ ദോഷനിവാരണത്തിന് ത്രിദോഷഹരമായി. പുകയേൽപ്പിക്കുന്നതിന് നന്നാണ്, ഇതിൻ്റെ പുകയേറ്റാൽ എല്ലാ അണുക്രിമികളും ഓടും. ബാക്കിയുള്ള പത്തെണ്ണം വിരേചന ഔഷധമാണ്. അങ്ങനെ 19 ഔഷധങ്ങളുടെ പേരും ഔഷധ ഉപയോഗവും പറഞ്ഞു. ഇതിൽ മറിക്കുന്നിയെക്കുറിച്ച് ഒട്ടേറെ ഭിന്ന അഭിപ്രായങ്ങൾ കാണാം. അഷ്ടാംഗഹൃദയം അരുണോദയ വ്യാഖ്യാനം, തയ്യിൽ കുമാരൻ്റെ കുമാരൻ കൃഷ്ണൻ്റെ ഔഷധ നിഘണ്ടു, കെ കെ പണിക്കരുടെ ആയുർവേദ വിശ്വകോശം, കാണിപ്പയ്യൂരിൻ്റെ ഔഷധ നിഘണ്ടു, നേശമണിയുടെ ഔഷധ സസ്യങ്ങൾ, ഇവയൊക്കെ മറിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാവും. ചില ഗ്രന്ഥങ്ങളിൽ
ഇത് വിഷമുള്ള സസ്യവുമാണ്. ഇന്ത്യൻ മെഡിസിനൽ പ്ലാന്റ്സ്. ഇവിടെ മറിക്കുന്നിയെ എടുക്കുമ്പോൾ അകത്ത് കഴിക്കുവാൻ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളിൽ പെട്ട ഇത് വിഷമുള്ളതാവില്ല. രണ്ട് തരം ക്ലീതകത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ശരിക്കും വിരേചനീയമായിട്ടുള്ളത്. വേര് ഔഷധയുക്തമെങ്കിലും എന്ന് സുശ്രുതൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്ലീതകത്തിൻ്റെ വേര് ഔഷധയുക്തമെങ്കിലും രണ്ട് തരം ക്ലീതകത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ശരിക്കും വിരേചനീയമായിട്ടുള്ളത് എന്ന അദ്ദേഹത്തിന് അഭിപ്രായം. ഹസ്തിപർണിയുടെ ആവണക്കിൻ്റെ ശരക്കാല ഫലങ്ങളാണ് ഏറ്റവും ഫലപ്രദം. ആരോഗ്യതയെ സംബന്ധിച്ചിടത്തോളം സുശ്രുതൻ അതിൻ്റെ ഇലകളാണ് ഈ സന്ദർഭത്തിൽ ഫലപ്രദമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ ഫലപ്രദമായതുകൊണ്ട് അവയും വിശദീകരിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് നെയ്വകകളെ നോക്കാം. എണ്ണവകകൾ: സർപ്പിസ്തൈലം വസാമജ്ജ സ്നേഹോദിഷ്ട ചതുർവിധ പാനാഭ്യഞ്ജനവസ്ത്യർത്ഥേനസ്യർത്ഥേ ജൈവയോഗത സ്നേഹനാജീവനാവർണ്യ ബലോപജയവർദ്ധന സ്നേഹാഹ്യേതേജവിഹിത വാദവിത്തകഭാവ സർപ്പിസ്തൈലം വസാമജ്ജ സ്നേഹോദിഷ്ടചതുർവിധ പാനാഭ്യഞ്ജനവസ്ത്യർത്ഥേ നസ്യർത്ഥേ ജൈവയോഗത സ്നേഹനാജീവനാവർണ്യ ബലോപജയവർദ്ധന സ്നേഹാഹ്യേതേജവിഹിത വാദവിത്തകഭാവ യോഗത ഭിന്ന ഭിന്ന രോഗഹര ദ്രവ്യങ്ങളുടെ സംയോഗം കൊണ്ട് ഭിന്നങ്ങളായ ഔഷധങ്ങളുടെ യോഗം കൊണ്ട് സംയോഗം കൊണ്ട് പാനം കുടിക്കാവുന്നവ. അഭ്യഞ്ജനം അഭ്യംഗം. വസ്ത്യർത്ഥം വസ്തിക്കു വേണ്ടി, വസ്തി കർമ്മത്തിനു വേണ്ടി. സർപ്പിഹി ഘൃതം തൈലം എണ്ണ. വസ മജ്ജ ചതുർവിധം ഇവ നാലു തരം സ്നേഹങ്ങൾ ദിഷ്ട പറയപ്പെട്ടിരിക്കുന്നു. എണ്ണകൾ നാലു വിധത്തിലെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഏതേ ഈ സ്നേഹങ്ങൾ സ്നേഹന സ്നിഗ്ധതയെ ഉണ്ടാക്കുന്നവയും ജീവനാഹ ജീവൻ തരുന്നവയും വർണ്യാഹ വർണ്ണം ശോഭ ഉണ്ടാക്കുന്നവയും ബല ഉപജയവർദ്ധനാഹ ബലവും പുഷ്ടിയും ഉണ്ടാക്കുന്നവയും വാതപിത്തകഭ അപഹാഹ മൂന്ന് ദോഷങ്ങളുടെയും വാദം പിത്തം കഫം എന്ന മൂന്ന് വൈഷമ്യങ്ങളെയും നീക്കുന്നവയും വിഹിതാഹ ഹി ആണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. കൊഴുപ്പുകൾ നാല് തരമാണ്: നെയ്യ്, പശു, ആട്, എരുമ, ആന തുടങ്ങിയുള്ള ജീവികളുടെ പാല് എടുത്ത് ഉറച്ച് ഉണ്ടാക്കുന്ന നെയ്യ്, പാല് കാച്ചി ഉറകൂട്ടി പുളിപ്പിച്ച് കടഞ്ഞെടുക്കുന്ന നെയ്യ്, അല്ലാതെ അവയിലെ
തിളപ്പിച്ച് അതിൽ പാട ഉരുക്കിയും നെയ്യെടുക്കാം. അത് കട്ടിപിടിക്കില്ല. തൈലം, ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യുകൾ തിലത്തിൽ നിന്ന്, എള്ള് മുതലായവയിൽ നിന്ന്, ഒട്ടേറെ വിത്തിനങ്ങളിൽ നിന്ന് തൈലം എടുക്കും. അത് വേവിച്ചെടുക്കും, ആട്ടിയെടുക്കും. പല പ്രയോഗങ്ങളിൽ തൈലം എടുക്കാൻ പറ്റും. വസ, മാംസക്കൊഴുപ്പുകൾ, എല്ലാ ജീവികളുടെയും മാംസത്തോട് ചേർന്നിരിക്കുന്ന വസ, ഉരുക്കിയെടുക്കുന്ന വസ, കൊഴുപ്പ്. മജ്ജ, എല്ലിനുള്ളിലുള്ള മജ്ജ. ഇങ്ങനെ നെയ്യ്, തൈലം, വസ, മജ്ജ എന്ന നാല് തരത്തിലാണ് കൊഴുപ്പുകൾ. അവയെല്ലാം അകത്തേക്ക് കഴിക്കുവാനും അഭ്യംഗത്തിനും, മേത്ത് തേക്കുവാനും, വസ്തിക്രിയ ചെയ്യുവാനും, നസ്യത്തിനും ഉപയുക്തമാണ്. ഇവ സ്നിഗ്ധതയും പോഷണവും പുഷ്ടിയും ബലവും പ്രദാനം ചെയ്യുന്നവയും ത്രിദോഷഹരവുമാണ്. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് നെയ്യാണ്. ചരകത്തിൻ്റെ ദീപികാ വ്യാഖ്യാനപ്രകാരം ഏറ്റവും ശ്രദ്ധേയമായത് നെയ്യായതുകൊണ്ടാണ്, നല്ല യോഗവാഹിയുമായതുകൊണ്ടാണ്. അതാദ്യം പറഞ്ഞിരിക്കുന്നത് നിദാനം 1:40 ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തുള്ളത് നെയ്യാണ്. 5 ഉപ്പുവകകളുണ്ട്. സൗവർച്ചലം സൈന്ധവം ച വിഡ്മൗദ്ഭിദമേവ ച സാമുദ്രേണ സഹൈതാനി പഞ്ചസ്യുർലവണാനി ച സ്നിഗ്ധാന്യുഷ്ണാനി തിഷ്ണാനി ദീപനീയതമാനി ച സൗവർച്ചലം സൈന്ധവം ച വിഡ്മൗദ്ഭിദമേവ ച സാമുദ്രേണ സഹൈതാനി പഞ്ചസ്യുർലവണാനി ച സ്നിഗ്ധാന്യുഷ്ണാനി തിഷ്ണാനി ദീപനീയതമാനി ച സൗവർച്ചലം, കറുത്തുപ്പ്. സൈന്ധവം, ഇന്ദുപ്പ്. വിടം, വിളയുപ്പ്. ഔദ്ഭിദം, കാരുപ്പ്. യവച, ഇവയും. സാമുദ്രേണ, കടലുപ്പും. സഹ, ചേർന്ന്. പഞ്ചലവണാനി സ്യുഹു, 5 ഉപ്പുവകകളുണ്ട്. സ്നിഗ്ധ ഉഷ്ണാനി തീഷ്ണാനി ദീപനീയതമാനി. ഈ ഉപ്പുവകകൾ സ്നിഗ്ധവും ഉഷ്ണവും തീഷ്ണവും അത്യന്തം ദീപനീയവുമാകുന്നു. സൗവർച്ചലം സൈന്ധവം വിടം ഔദ്ഭിദം ഏവച സമുദ്രേണ ച സഹ പഞ്ചലവണാനി സ്യുഹു സ്നിഗ്ധ ഉഷ്ണാനി തിഷ്ണാനി ച ദീപനീയതമാനി. കറുത്തുപ്പ്, ഇന്ദുപ്പ്, വിളയുപ്പ്, കാരുപ്പ്, ഇവയും കടലുപ്പും ചേർന്ന് 5 ഉപ്പുവകകൾ ഉണ്ട്. അവ സ്നിഗ്ധവും ഉഷ്ണവും തീഷ്ണവും അത്യന്തം ദീപനീയവുമാകുന്നു. മൂലിനികൾ, ഫലിനികൾ, ഉപ്പുവകകൾ ഒക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന് ഔഷധപ്രയോഗത്തിൽ, അതും വളരെ വളരെ സൂക്ഷ്മങ്ങളായ ഔഷധങ്ങളിൽ പ്രയോഗിക്കാൻ, വിരേചനത്തിന്, വമനത്തിന്, ഛർദനത്തിന്, ആസ്ഥാപനം, നിരൂഹം തുടങ്ങിയ വസ്തികൾക്ക്, മൗലികമായ ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിക്കേണ്ടവ, ശിരോവിരേചനത്തിനുപയോഗിക്കേണ്ടവ, ശിരോവിരേചന ദ്രവ്യങ്ങൾ, ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള അതിവിപുലമായ ഒരു പഠനം അതിപ്രാചീന കാലത്ത് തന്നെ നമുക്ക് ലഭിച്ചു. അത് തലമുറകൾ കൈമാറി
നമ്മുടെ ആചാര്യന്മാരും അമ്മമാരുമൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ശ്രദ്ധേയങ്ങളായ ഇതിഹാസങ്ങൾ ലഭിച്ചിട്ടും അവയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊന്ന് പഠിപ്പിക്കാൻ, നമ്മുടെ ചുറ്റും കാണുന്ന ഈ വസ്തുക്കൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഇവയൊക്കെ ഒന്ന് പഠിപ്പിച്ച് അവ പ്രയോജനപ്പെടുത്താവുന്ന മേഖലകളിൽ അപകടമില്ലാതെ പെടുത്തി ആതുരനാകാതെ ജീവിക്കാൻ സൗകര്യം തലമുറകൾക്ക് നൽകിക്കഴിഞ്ഞു മതിയായിരുന്നു വൈദേശിക ഭാഷയും അതിൻ്റെ പഠനവും അതിൽ നിന്നുണ്ടാകുന്ന ഔഷധങ്ങളും അതിൻ്റെ രീതികളും പഠിക്കാൻ. ഒരു നാടിനെ മുടിക്കാൻ ധനം മുഴുവൻ ചെലവഴിച്ച് ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്തതും കൃത്യതയില്ലാത്തതുമായ കാര്യങ്ങളെ പഠിച്ച് ജന്മങ്ങൾ പാഴാക്കുന്ന ഒരു തലമുറ. ഗവേഷണത്തിനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ എത്ര ഭംഗിയായാണ് സൗവർച്ചലം, കറുത്തുപ്പ്, സൈന്ധവം, ഇന്ദുപ്പ്, വിടം, വിളയുപ്പ്, ഔദ്ഭിദം, കാരുപ്പ് ഇവയും സമുദ്രേണ കടലുപ്പും ചേർന്ന് 5 ഉപ്പ് വകകളുണ്ട് എന്ന് ആത്രേയൻ പറയുന്നത്. അതിൻ്റെ സ്വഭാവം സ്നിഗ്ധവും തീഷ്ണവും ഉഷ്ണവും അത്യന്തം ദീപനീയവുമാണ്. ഈ ഉപ്പ് വകകളിൽ അല്പം മതി ദഹനം ഉണ്ടാകാൻ. ദഹനക്കുറവിനും മറ്റും ഒരുപാട് ഔഷധങ്ങൾ കഴിക്കുമ്പോൾ ഈ ഉപ്പ് വകകളെ വേണ്ടു. അവ എന്തിനെല്ലാം ഉപയോഗിക്കാം? ആലേപനാർത്ഥം, ആലേപനത്തിനായി. ആലേപനാർത്ഥേ യുജ്യന്തേ സ്നേഹസ്വേദവിധൗ തഥാ അധോഭാഗോർധ്വഭാഗേഷു. വമനത്തിന്, വിരേചനത്തിന് ഈ ഉപ്പ് വകകൾ ഉപയോഗിക്കാം. അനുവാസനത്തിന്, നിരൂഹത്തിന്, നിരൂഹം, അനുവാസനം മുതലായ വസ്തികളിൽ, ശസ്ത്രകർമ്മങ്ങളിൽ, വർത്തിയർത്ഥം, വർത്തിക്ക്, അഞ്ജനത്തിന് കണ്ണെഴുതാൻ, തിമിരവും മറ്റും ഉരച്ചു കളയാൻ, ഉത്സാദനത്തിന്, അജീർണം, ആനാഹം, ഗുൽമം, ശൂലം, ഉദരം ഇവയിലൊക്കെ. അപ്പോൾ ആലേപനാർത്ഥം പുറത്തരച്ചു പരട്ടാൻ, സ്നേഹം, സ്വേദനം മുതലായവയിൽ, അധോഭാഗ ഊർധ്വഭാഗേഷു വമനവിരേചനങ്ങളിൽ, അനുവാസനം, നിരൂഹം തുടങ്ങിയ വസ്തികളിൽ, അഭ്യഞ്ജനെ അഭ്യംഗത്തിൽ, ഭോജനാർത്ഥേ ഭോജനത്തിന്, ഭക്ഷണത്തിന്, ഭക്ഷണത്തിന് ഉപ്പ് അത്യന്താപേക്ഷിതമാണ് ഭക്ഷണത്തോട്. ശിരോവിരോചന, ശിരസവിരേചനെ, ശിരോവിരേചനത്തിൽ, ശസ്ത്രകർമ്മങ്ങളിൽ, വർത്തിയർത്ഥം ഫലവർത്തികളിൽ, അഞ്ജനത്തിങ്കൽ, ഉത്സാദനത്തിന് പായസത്തേപ്പിൽ, അജീർണത്തിൽ ദഹിക്കായികയിൽ, ആനാഹത്തിൽ വാതവ്യാധികളിൽ, ഗുൽമരോഗത്തിൽ, ശൂലേ വേദനകളിൽ, ശൂലരോഗങ്ങളിൽ, തഥാ ഉദരേ അതുപോലെ ഉദരരോഗങ്ങളിൽ ഈ ലവണങ്ങൾ ഉപയുക്തമാണ്. യുജ്യന്തേ ലവണാനി, ഇങ്ങനെ ലവണങ്ങളെ ഉക്കുതാനി പറയപ്പെട്ടു കഴിഞ്ഞു. അത്രേയ മഹാദേശികൻ ഉപദേശിച്ച ഈ മഹാസന്ദേശങ്ങൾ ഒക്കെ നമ്മുടെ നാടിന് ഭാവിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആത്രേയൻ്റെ പാദകമലങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.